ശശികലയെ മതേതര മൂല്യം പഠിപ്പിക്കുന്നതിലും ഭേദം ഹിമാലയം കീഴടക്കുന്നതാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദുസ്സാഹസത്തിലേക്ക് ഞങ്ങൾ മുതിരുന്നില്ല. ഇവർ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു എന്നത് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ഏതൊരു വിഷയത്തിലും വർഗീയത മാത്രം പുലമ്പുന്ന ശശികലയുടെ മാനസിക നില അതീവ ഗുരുതരമാണ്. ഇത് ചികിത്സയില്ലാത്ത രോഗമാണെന്ന് പറയാതെ വയ്യ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്യാപിറ്റൽ വിഷൻ 24/7 സ്വാഗതം. വർഗീയത പറയാൻ എവിടെയൊക്കെ അവസരമുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തി അത്തരം വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത വിദ്വേഷ പ്രസംഗങ്ങളും പ്രസ്താവനകളും നടത്താൻ മടിയില്ലാത്ത കേരളത്തിന്റെ മതേതര കണ്ണിലെ കരടാണ് കെ പി ശശികല. ഇപ്പോഴിതാ കേരളത്തിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ പെൺകുട്ടികൾക്ക് യൂണിഫോമിനോടൊപ്പം ഹിജാബ് ധരിക്കാനുള്ള അനുമതി നിഷേധിച്ച സർക്കാർ നടപടിയെ വിമർശിക്കുകയും വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തവരെ പരിഹസിച്ചുകൊണ്ട് സംഭവത്തെ വർഗീയതയുടെ പരിഹാസം മുൻപിൽ നിർത്തിക്കൊണ്ട് വർഗീയ കാർഡ് ഇറക്കി കളിക്കുകയാണ് ശശികല. തന്റെ പേരിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് പരിഹാസ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ വസ്ത്രധാരണത്തെ പോലും ശശികല പരിഹസിച്ചു കടന്നുപോകുന്നുണ്ട്. ഈ തരംതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ. ആ പോസ്റ്റിലേക്ക് അനുവദിക്കരുത്, മുസ്ലിം ലീഗെ അനുവദിക്കരുത്. സ്റ്റുഡൻസ് പോലീസിൽ മാത്രം പോരെന്നാണ് അടിയന്റെ പക്ഷം. നമ്മുടെ വനിതാ പോലീസിന് പർദ്ദയിടാൻ അനുവാദം കൊടുക്കണം. ആൺ പോലീസിന് മുക്കാൽ മുണ്ടും വെള്ളത്തലയക്കെട്ടും മതിയാകുമല്ലോ അല്ലേ? പാൻസും ഷർട്ടുമൊക്കെ ക്രിസ്ത്യൻ വേഷമാണ്. നമ്പൂരാർ പോലീസിൽ ചേർന്നാൽ തട്ടുടുത്താൽ മതിയാകും. കുലസ്ത്രീകൾക്ക് ഒന്നരയും മുണ്ടും മുലക്കച്ചയും ആകാം, മതിയാകുമോ എന്തോ? വനവാസികൾക്ക് അവരുടെ വേഷം മതി. നാഗസന്യാസിമാർ എന്തെങ്കിലും പട്ടാളത്തിലോ പോലീസിലോ ചേർന്നാൽ പരിപൂർണ നഗ്നരായി പ്രവർത്തിക്കാം. അതാണല്ലോ മതേതര പോലീസ്. ഇന്ന് പോലീസിൽ, നാളെ പട്ടാളത്തിൽ ഈ മതേതരം പൂത്തുലയട്ടെ, അങ്ങനെ വർഗീയത തുലയട്ടെ. ബൈ ദ ബൈ, സ്റ്റുഡൻസ് പോലീസിൽ ചേരുന്നത് ഗ്രേസ് മാർക്കിന് വേണ്ടിയാണെന്ന കണ്ടെത്തൽ ഗംഭീരമായി. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ്. ശശികലയെ മതേതര മൂല്യം പഠിപ്പിക്കുന്നതിലും ഭേദം ഹിമാലയം കീഴടക്കുന്നതാണ് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദുസ്സാഹസത്തിലേക്ക് ഞങ്ങൾ മുതിരുന്നില്ല. ഇവർ ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു എന്നത് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ഇത് കേരളമാണ്, മറിച്ച് ഉത്തർപ്രദേശല്ല എന്നുകൂടെ ഓർക്കണം. സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ഒരു വലിയ ആശങ്കയുടെ വിഷയത്തിലാണ് ഈ തരംതാണ മൂന്നാംകിട പോസ്റ്റുമായി ശശികല പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുകൂടെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ ടീച്ചർ എന്ന് പലരും വിളിച്ചു പോയത് ഗതികേട് കൊണ്ടാണ്. മറ്റെന്ത് പറയാൻ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ദിസ് ഇസ് ക്യാപിറ്റൽ വിഷൻ 24/7.